ബ്രഹ്മപുരം ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാർച്ച് 2 വൈകുന്നേരം തുടങ്ങിയ വൻ തീപിടുത്തം ഇതുവരെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുകയാണ്. എത്ര ടണ്ണാണ് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ ശേഖരിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ്. 15 ഏക്കറോളം കൂട്ടിയിട്ടിരിക്കുന്ന മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന്റെ പ്രശ്നം സംബന്ധിച്ച് ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. പ്രശ്നം ഗൗരവമുള്ളതാണ്, പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത്. അത് വസ്തുതാപരമല്ല അല്ല സർ. 2/3/2023 തീപിടുത്തമുണ്ടായത്. അന്ന് തന്നെ കൊച്ചി മേയറുമായും ശ്രീ ടി ജെ വിനോദ് MLA ഞാനും എറണാകുളത്ത് നിന്നുള്ള മന്ത്രി ശ്രീ പി രാജീവും ബന്ധപ്പെട്ടിരുന്നതാണ്. നിരന്തരമായി തന്നെ കോർപ്പറേഷനുമായും മേയറുമായും ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരുന്നു. ഇന്നലെ രാവിലെ ബഹുമാനായിട്ടുള്ള വ്യവസായ നിയമം കയർ വകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും നേരിട്ടും ഞാൻ ഓൺലൈനും പങ്കെടുത്തുകൊണ്ട് ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും ഉദ്യോഗസ്ഥരുടെയും ഉന്നതതല യോഗം അവിടെ ചേർന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരും കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് വസ്തുത. സാർ, ഇപ്പോൾ കളക്ടർ ഇന്നലെ പ്രഖ്യാപനം നടത്തിയത് എല്ലാവരോടും ആവശ്യപ്പെട്ടത് ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് ഇന്നലെ ഞായറാഴ്ച. സാർ, ഇന്ന് സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ തലചുറ്റലായി ഛർദ്ദിയായി വീണിടക്കുകയാണ്. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒരു പ്രദേശം മുഴുവൻ. അത് കൊച്ചി നഗരസഭയുടെ പരിസര പ്രദേശത്ത് മാത്രമല്ല, പിറവം നിയോജകമണ്ഡലത്തിലേക്കും കുന്നത്താട് നിയോജകമണ്ഡലത്തിലേക്കും തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രദേശങ്ങളിലേക്കും കഴിഞ്ഞ 4 ദിവസമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുക പടരുകയാണ്. സാർ, ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ചെയ്യുന്നില്ല. നമുക്ക് ഈ തീ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൊച്ചിയിലില്ല. തീ അണയ്ക്കുന്നതിൽ ഏറെക്കുറെ പൂർണ്ണമായിട്ടും വിജയിക്കാനായിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി അത് പൂർണ്ണമായിട്ടും അണയ്ക്കാനാവുമെന്നാണ് കരുതുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് സർ. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ എയർ ക്വാളിറ്റി നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 2/3 സ്ഥിതിയിൽ നിന്ന് മെച്ചപ്പെട്ട് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. മൂന്നാമത്, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം, ഒരു ഹെൽത്ത് എമർജൻസി എന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല. സാർ, അവിടെ നടക്കുന്ന ഈ ഇത് നേരത്തെ തന്നെ മാധ്യമങ്ങളും എല്ലാവരും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങളാണ്. ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണത്തിൽ 2 കരാറുകാരുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിക്കുന്നവരും ഒന്ന് ജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുന്നവരും. സാർ, ഈ രണ്ടുപേരും ഈ കരാർ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്നു മല പോലെ, മറ്റത് ജൈവ മാലിന്യങ്ങൾ മാത്രമാണ് സംസ്കരിക്കുന്നത്. സംസ്കരിക്കാനുള്ള പ്രത്യേകമായ സംവിധാനങ്ങളൊന്നുമില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രായോഗിക പ്രശ്നം, ഈ മാലിന്യ കൂമ്പാരം നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് കഴിയുമായിരുന്നില്ല എന്നതാണ്. അടിയന്തരമായി തന്നെ അവിടെ എത്തിച്ചേരാനുള്ള റോഡ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകോപനത്തിനൊരു സംവിധാനം ഇന്നലെ യോഗത്തിൽ തീരുമാനമുണ്ടാക്കിയിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ വന്നാലും കൈകാര്യം ചെയ്യുന്നതിന് ഏകോപനത്തിന് വിവിധ വകുപ്പുകളുടെ ഓരോ ആളുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഏകോപന സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം ജില്ലാതലത്തിൽ ജില്ലാ ഭരണകൂടം, കോർപ്പറേഷൻ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ അധ്യക്ഷന്മാർ ഇവരടങ്ങുന്ന ഒരു മോണിറ്ററിംഗ് സമിതി യോഗം ചേർന്ന് റിവ്യൂ നടത്തണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജൈവ മാലിന്യങ്ങളും ഈ അജൈവ മാലിന്യങ്ങളും സംയുക്തമായി കൂടിക്കിടക്കുന്ന സ്ഥലത്താണ് തീ പിടിച്ചിരിക്കുന്നത്. ഒരു കരാറുകാരന്റെ കരാറിന്റെ കാലാവധി മാർച്ച് 3 തീരുകയാണ്. അയാൾക്ക് എക്സ്റ്റൻഷൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ എക്സ്റ്റൻഷൻ ചോദിക്കുന്ന സമയത്ത് അവർക്ക് വീണ്ടും വന്ന് പരിശോധന നടത്തേണ്ട ഒരു ഘട്ടമുണ്ട്. പരിശോധന നടത്താൻ വേണ്ടി വന്നാൽ
ഈ മാലിന്യങ്ങളൊന്നും നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കൃത്യമായി വ്യക്തമാകും. സാർ, അതുകൊണ്ട് പരിശോധന മനഃപൂർവ്വം പരിശോധിക്കാൻ വരുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി ഉണ്ടാക്കിയ തീപിടുത്തമാണ് എന്ന് ആ നഗരത്തിലെ ഓരോ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് ഇവിടെ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. കാരണം കണ്ടെത്തുന്നതിന് പോലീസിന്റെയും ഏജൻസികളുടെയും ഒക്കെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങൾ പൂർത്തിയാകുന്നതോടെ മാത്രമേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാവൂ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ വ്യാപകമായിട്ട് ഇപ്പൊ തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കാസർഗോഡ് മുതൽ പല ജില്ലകളിലും ഇപ്പൊ തീപിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉയർന്ന അന്തരീക്ഷ താപനില ഇതിനൊരു കാരണമാണ്. ബ്രഹ്മപുരത്തും തീപിടുത്തത്തിന്റെ തീവ്രത ഇത്തവണ മുൻകാലങ്ങളിലേക്കാൾ കൂടുന്നതിന് ഈ ഉയർന്ന അന്തരീക്ഷ താപനില ഒരു കാരണമായിട്ടുണ്ട് എന്നാണ് കണ്ടിട്ടുള്ളത്. സാർ, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതിൻ്റെ, അതിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടി ഈ അനുഭവം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നിലവിൽ 500 ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള ഒരു വേസ്റ്റ് എനർജി പ്ലാന്റ് ബ്രഹ്മപുരത്ത് വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ജൈവവള നിർമ്മാണ യൂണിറ്റ് 200 ടൺ മാലിന്യം പ്രതിദിനം സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ്. ആദ്യം തീപിടുത്തമുണ്ടായി, 800 മീറ്റർ അപ്പുറയാണ് വേറെ തീപിടുത്തം ഉണ്ടാകുന്നത്. മനഃപൂർവ്വമായി ഉണ്ടാക്കിയിരിക്കുന്ന തീപിടുത്തമാണ് സാർ. ഇത് വളരെ അപകടകരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുകയാണ്. മാത്രമല്ല, കൊച്ചി നഗരത്തിൽ ഇത് ഉണ്ടായതിനു ശേഷം മാലിന്യ നീക്കം പൂർണ്ണമായി സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. അത് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും പോകും. ഈ പുക, ഈ വിഷപ്പുക, യഥാർത്ഥത്തിലെ വിഷപ്പുക, ഈ പ്ലാസ്റ്റിക് കത്തുന്ന വിഷപ്പുക ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമായി മാറിയിരിക്കുകയാണ്. ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിലും വീടിനകത്തേക്ക് പുക കയറുന്ന സാഹചര്യമാണ്. ഒരുപാട് കാക്കനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഫ്ളാറ്റുകളിലെല്ലാം ആളുകൾ സ്ഥലം വിട്ടു പോവുകയാണ്. ഇത് ഇത്രയും ഗുരുതരമായ പ്രശ്നമായിട്ടും അതിന്റെ ഗൗരവത്തോടു കൂടി സർക്കാർ കൈകാര്യം ചെയ്തില്ല എന്നുള്ളൊരു പരിഭവം കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. അതിന്റെ പ്രതിഷേധം കൂടി രേഖപ്പെടുത്തുകയാണ്. സാർ, അടിയന്തിരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഹ്രസ്വകാലത്തേക്ക് ചെയ്യേണ്ട അടിയന്തിരമായ കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേണം. ദീർഘകാലത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യണം. മാത്രമല്ല, ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിലുള്ളത്. അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഒരു സംവിധാനം വേണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം ഈ തീപിടുത്തത്തെ കുറിച്ച് നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കും. പുതിയ വളർന്നിർമ്മാണ യൂണിറ്റും ഈ വേസ്റ്റ് ടു എനർജി പ്ലാന്റും സജ്ജമാവുന്നതോടെ കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. എത്രയുണ്ടെന്ന് കണക്കാക്കാൻ കഴിയാത്ത മാലിന്യം എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷെ കൃത്യം കണക്കുണ്ട്. 559,103 ക്യൂബിക് മീറ്റർ ലെഗസി വേസ്റ്റാണ് ഈ ബ്രഹ്മപുരത്ത് 40.24 ഏക്കർ ഭൂമിയിലായി വ്യാപിച്ചു കിടക്കുന്നത്. ഇതിനകം 30% ലെഗസി വേസ്റ്റ് ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ കാലാവധി കഴിഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് ബയോമൈനിങ് പൂർത്തിയാക്കേണ്ടിയിരുന്നത് സെപ്റ്റംബറിലാണ്. പക്ഷേ അതിൽ നമ്മുടെ കേരളത്തിലെ മഴയുടെ അളവ്, കൂടുതൽ കാലം മഴ പെയ്യുന്നു എന്നത്, കോവിഡ് മഹാമാരി, ഇതൊക്കെ ഇത് പൂർത്തിയാക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കിയിട്ടുള്ള ഘടകങ്ങളാണ്. ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് ഞാൻ തന്നെ തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ച് യോഗം വിളിച്ചു ചേർത്തിരുന്നു. കോർപ്പറേഷൻ മേയറും അധികാരികൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിൽ സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിക്കുന്നതിനുള്ള കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറും ബയോമൈനിങ് നടത്താനുള്ള തീരുമാനം ആ യോഗത്തിലെടുത്തിട്ടുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കുറവുണ്ടായിട്ടുണ്ടോന്നുള്ളത് ഗൗരവമായിട്ടുള്ള പരിശോധന തന്നെ സർക്കാർ നടത്തുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.